ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. ലെബനനിലെ ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ. ലെബനോനിൽ വൻ യുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെയാണ് ലെബനനിലെ ഇന്ത്യക്കാരോട് എത്രയും വേഗം രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് എത്രയും പെട്ടെന്ന് ലെബനൻ വിട്ടുപോകാൻ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിലായി നടന്ന സംഭവ വികാസങ്ങളൊക്കെ ചൂണ്ടിത്തന്നെയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യക്കാർ ലെബനനിലേക്ക് യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. അതുമാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരോടും ലെബനൻ വിടാൻ കർശനമായി തന്നെ നിർദ്ദേശിക്കുകയാണ് എംബസി. ഇനി ലെബനനിൽ തുടരേണ്ട സാഹചര്യമുള്ളവർ അവർക്ക് വേണ്ട മുൻകരുതലൊക്കെ സ്വീകരിക്കണമെന്നാണ് എംബസി പറയുന്നത്. നിരന്തരം എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും എംബസി ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, ആവശ്യഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഒരു നമ്പരും ഇമെയിൽ ഐഡിയും പങ്കുവച്ചിരിക്കുന്നു. നമ്പർ ഇതാണ്: +96 17 68 60 1 2 8 എന്ന നമ്പരും മറ്റൊരു ഇമെയിൽ ഐഡിയും ലെബനനിലെ ഇന്ത്യക്കാർക്ക് എംബസി നൽകിയിരിക്കുന്നു. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അധികൃതർ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട്. ഫുവാദ് ഷുക്കറിന്റെ കൊലപാതകത്തിന് ശക്തിയായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത്, ലെബനോനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സിറിയയിലെ ഗോലാൻ കുന്നിൽ 12 പേർ മരണപ്പെട്ടിരുന്നു. കളിക്കളത്തിൽ സോക്കർ കളിച്ചുകൊണ്ടിരുന്നവരാണ് ഇവർ. മരിച്ചവർ യഹൂദരല്ലെന്നും എല്ലാവരും സിറിയൻ മുസ്ലിങ്ങളാണെന്നുമാണ് വിവരങ്ങൾ. എന്നാൽ ലെബനോൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. പ്രത്യാക്രമണം നടത്താനുള്ള അധികാരം ഇസ്രായേൽ മന്ത്രിസഭ പ്രധാനമന്ത്രി നെതന്യാവിനും പ്രതിരോധ മന്ത്രി ഗാലന്റിനും നൽകിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരായ പ്രത്യാക്രമണത്തിന്റെ രീതിയും സമയവും ഇനി നെതന്യാവും പ്രതിരോധ മന്ത്രിയും അന്തിമമായി തന്നെ തീരുമാനിക്കും. വൻ വ്യോമാക്രമണമായിരിക്കും ഇസ്രായേൽ നടത്താൻ പോവുക. ലെബനോനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ സീരിയൽ മാർക്ക് ചെയ്തു കഴിഞ്ഞു. ഗാസയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി വീണ്ടും പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഉന്മൂലന പ്രതിജ്ഞ തീർച്ചയായും ഗാസയ്ക്ക് ശേഷം ഇസ്രായേൽ നടത്തുന്നത് ഇപ്പോൾ ലെബനോനിലാണ്. ഇതിനിടെ തെക്കൻ ലെബനോനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇസ്രായേൽ ജെറ്റുകൾ ആക്രമിക്കുകയും തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അവിടെ ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. ലെബനൻ ഇസ്രായേലിന്റെ പ്രതികാര നടപടിക്ക് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ അറബ് രാജ്യങ്ങൾ വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ അമേരിക്കയുമായി ചർച്ച നടത്തുകയാണ്. എന്നാൽ അമേരിക്കയും ഗൾഫ് യൂണിയനുകളും ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമല്ല. എന്നാൽ സിവിലിയന്മാർ സുരക്ഷിതരായിരിക്കണം എന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യം. ഗോലാൻ കുന്നിൽ ഒരു മൈതാനത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹിസ്ബുള്ള റോക്കറ്റ് അവിടെ വീഴുകയായിരുന്നു. 12 യുവാക്കളാണ് മരണപ്പെട്ടത്. ഇവരുടെ സംസ്കാരമടക്കം നടത്തിക്കഴിഞ്ഞു. ഇതോടെ വീണ്ടും ഇസ്രായേലും ലെബനോനും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേൽ 10 മാസത്തോളം ദിവസേനയുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഹിസ്ബുള്ള മിസൈൽ 12 പേരെ വധിച്ച നടപടി. അതിനാൽ തന്നെ ലെബനനിലെ ടീറ്റ് ഫോർ ടാറ്റ് ആക്രമണങ്ങളും ഇപ്പോൾ കനത്ത യുദ്ധത്തിന് കാരണമായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം ചർച്ച ചെയ്യാൻ നെതന്യാവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഞായറാഴ്ച രാത്രി ഉന്നതതല സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് 4 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ ഗോലാനിൽ നടന്ന മാരകമായ റോക്കറ്റ് ആക്രമണത്തിന് ഇസ്രായേലിന്റെ പ്രതികരണത്തിന്റെ അളവും സമയവും തീരുമാനിക്കാൻ നെതന്യാവിനും ഗാലന്റിനും അധികാരം നൽകാൻ മന്ത്രിസഭ ചുമതലപ്പെടുത്തുകയായിരുന്നു. പ്രതികാര നടപടികളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടു. ലെബനോനിൽ വലിയ തോതിൽ ബോംബാക്രമണം നടന്നില്ല എന്ന് ആരോപിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമാർ ബെൻഗീർ എന്നിവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇസ്രായേലിന്റെ പ്രതികരണം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹമാസ് ഭീകര ഗ്രൂപ്പുമായി നടന്നുകൊണ്ടിരിക്കുന്ന ബന്ദി ചർച്ചകളും മന്ത്രിമാർ ചർച്ച ചെയ്തു. ഗോലാൻ കുന്നിലെ ഡ്രൂസ് പട്ടണമായ മജൽ ഷംസിൽ ഹിസ്ബുള്ളയുടെ മാരകമായ റോക്കറ്റ് ആക്രമണത്തിൽ 12 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ പാരീസ് ഒളിമ്പിക്സിലെ ഇസ്രായേൽ പ്രതിനിധികൾ പ്രതിഷേധിച്ചു. ഒളിമ്പിക് ഗ്രാമത്തിൽ ഇവർ ടിവി ക്യാമറകൾക്ക് മുന്നിൽ ഏതാനും മിനിറ്റുകൾ നേരം മൗനമാചരിക്കുകയായിരുന്നു. ഇതിനിടെ തെക്കൻ ലെബനൻ പട്ടണമായ ചെറിക് പുറത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ 12 കുട്ടികളാണ് മരണപ്പെട്ടത്. ലെബനനിൽ നടത്തിയ ആദ്യ ഇസ്രായേൽ പ്രത്യാക്രമണമാണിത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.